ഞങ്ങൾ വെക്കേഷൻ ആയിട്ട് എങ്ങോട്ടാണ് ട്രിപ്പ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ബാംഗ്ലൂര് പോവാണ്. ദമാനിനെ കണ്ടിട്ടു ഫസ്റ്റ് ഗിയർ വെച്ചോട്ടോ. കർണാടക സ്റ്റേറ്റിൽ കടന്നിരിക്കും. നമ്മള് 140 പോയിക്കൊണ്ടിരിക്കണത്. നമ്മള് മുന്നേക്ക് നോക്കി കഴിഞ്ഞാൽ 140 പറയൂ, പക്ഷെ സ്പീഡ് അറിയുന്നേ ഇല്ല. കാരണം അടിപൊളി റോഡാണ്. പിന്നെ കണ്ണും ചുമ്മിക്കണ്ണും ചുമ്മിക്കാനും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് ഞങ്ങൾ വെക്കേഷൻ ആയിട്ട് ട്രിപ്പ് പോവാണ് ഗായ്സ്. എങ്ങോട്ടാണ് ട്രിപ്പ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ബാംഗ്ലൂര് പോവാണ്. അപ്പം ഞങ്ങള് രാവിലെ പോണെന്ന് വിചാരിച്ചതായിരുന്നു, ഇപ്പൊ കുറച്ച് വൈകി. അപ്പം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞങ്ങള് ബാംഗ്ലൂര് എവിടെയാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസി ആന്റിന്റെയും സിജോ പാപ്പന്റെ അടുത്താണ്. അവരവിടെയാണ് താമസിക്കുന്നത്. ഒരാഴ്ചത്തെ ട്രിപ്പാണ്. അപ്പം ഇന്നു മുതൽ ഒരാഴ്ച വരെ ബാംഗ്ലൂർ ഡേയ്സ് ആയിരിക്കും. ഒറ്റടിക്ക് 6 മണിക്കൂറുണ്ട്. എന്തായാലും ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ 7 മണിക്കൂർ എടുക്കും. ഞങ്ങള് ഇവിടെ മാടനഹള്ളി എത്തി. പറ മാടനഹള്ളി കർണാടക കുറച്ച് ദൂരമുണ്ട്. വഴിക്കടവ് തിരി വഴിക്കടവ് 40 കിലോമീറ്റർ. അതെ, വഴിക്കടവ് 40 കിലോമീറ്റർ. അടി ഞങ്ങളുടെ വഴിക്കടവ്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പോ ലേസ് വെച്ചോണ്ട് കേട്ടോ. ഡിഎംഒയുടെ സൈഡായി. ഫ്രണ്ട്സ്, ഇവിടൊക്കെ ആന ഇറങ്ങുന്ന മേഖലയാണ്. മേഘനയല്ല, മേഖല. ഞങ്ങൾ ഇത്ര നേരം ചില്ലി താത്തി ഇട്ടോ, കുറച്ച് നേരം ഞങ്ങൾ ചില്ലി താത്തി. ഇപ്പം പൊടിയാ, ഇവിടെ എന്തോ റോഡ് പണിയൊന്നും നടക്കുന്നത്. അപ്പം ചില്ലി ഫ്രണ്ട്സ് കോട കണ്ടു തുടങ്ങിട്ടോ. അതാക്കണ്ടോ റോഡില്. അങ്ങനെ ഞങ്ങൾ നാടുകാണ് എത്തിയിരിക്കുകയാണ്. പൊറോട്ട വീശുന്നുണ്ട്. നമുക്ക് പൊറോട്ട വീശിച്ച് പൊറോട്ട കഴിച്ചു പോവാം. ജാനകി, ഓ ജാനകി, മുടി കമ്മിലിട്ട് അവിടെ തേയിലത്തോട്ടം കാണുന്നുണ്ട്. ചെവിയൊക്കെ ആകെ അടങ്ങി. അപ്പൊ ഉണ്ടല്ലോ ഒരു സ്ഥലത്ത്, എക്കോള്ള സ്ഥലത്ത് വരുന്നുണ്ട്. മറ്റേ മനിതക്കാലല്ലേ പറയണം. പൊറോട്ടയും മുട്ട റോസ്റ്റും ആണ് കഴിക്കുന്നത്. ഇതൊരു
കഴിഞ്ഞു, ഫുഡ് കഴിച്ച് കഴിഞ്ഞു, കൊടമഞ്ഞ് പോയി. ഓറഞ്ച് മിഠായി, പണ്ടത്തെ മിഠായി അല്ല, പണ്ടത്തെ മിഠായി അല്ല, പണ്ടത്തെ മാഷ്മല്ലോ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് നാടുകാണിയാണ്. ഇനിയിപ്പൊ അടുത്തത് കൂടല്ലൂരാണ്. ഫ്രണ്ട്സ്, ഇവിടുന്ന് എവിടെന്നോ അർജുമാമൻ ആരേനെ കണ്ടു എന്ന് പറഞ്ഞത് കഴിയണം. ആരേനെ കണ്ടു എന്നല്ല, ആന ചാരി പോയി. ഇത് കൂടെ വന്നു, വണ്ടിയെ കുത്താൻ വന്നു. ഇവിടെ നിന്ന് ഞാൻ ശർദ്ദിച്ചത് ഞങ്ങൾ കൂടല്ലൂര് എത്തിയിരിക്കുകയാണ്. കുറച്ച് കുറവാണ് കൂടല്ലൂരിന്റെ ബ്ലോക്കിനേക്കാളും. ഇനി നമുക്ക് മൃഗങ്ങളെ കാണാം, അർജുമാമന്റെ ഇരട്ടകളെ കാണാം. സിംഹം അല്ല, കടുവ അല്ല, കുരങ്ങ്. അത് ഇവിടെ വണ്ടി തന്നെ ഉണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾ മുതുമലയിലോട്ട് കയറി ഫോറസ്റ്റിലോട്ട്. ഇനി അങ്ങോട്ട് ഫുൾ ഫോറസ്റ്റിലൂടെയുള്ള റോഡുകളാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്കൊരു ഒരു മണിക്കൂറോളം ഫോറസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നമ്മൾ എവിടെ നിന്ന് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാം. മാനിനെയും കൊരങ്ങനെയും ഇവിടെ കൊന്നപ്പൂവും കൊറേ ഉണ്ടിട്ടോ, കൊറേ ഉണ്ട് കൊന്നപ്പൂവ്. അടുപ്പിച്ച് 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 കണ്ടോ, നിറച്ചൊരു മരത്ത് ഞാനിവിടെ സ്വസ്ഥമായിട്ട് ചാരിയിരിക്കുകയാണ്. കാരണം ഈ റോട്ടിൽ ഒരു കിലോമീറ്റർ കൂടെ മമ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അർജുനോടത്താണ്. മാനിനെ കണ്ടിട്ടുണ്ട് മൂന്നാല്. മാനിനെ കണ്ടു, അയ്യോ ഫസ്റ്റ് ഗിയർ ഇട്ട് വെച്ചോട്ടോ. ആലേനെ കണ്ടു, ഇത് കാട്ടാണ്, കാട്ടാ. എന്താ അതല്ല, ഞാനൊരു തെരഞ്ഞ് ഇങ്ങനെ ഫുഡും വെള്ളം തെരഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഓരോ സ്ഥലത്തേക്ക് വന്ന് ചാടുന്നത്. തേനീച്ചക്കൂട് കണ്ടോ, കടുന്നൽ കൂടാണോ തേനീച്ചക്കൂടാണോ എന്നറിയില്ല, തേനീച്ചല്ലേ. പിന്നെ തേന് മാത്രല്ല, തേനീച്ചകളും ഉണ്ടോ, അപ്പൊ കരടി ഉണ്ടാവുമല്ലോ ഇവിടെ. നോക്കിക്കേ, ഒരു മരത്തിൽ എത്ര തേനീച്ച കൂട്, എന്താണത്? മുതുമലയിൽ
കല്ലില്ല, ഒക്കെ കമ്പ്. പക്ഷെ കാണാൻ രസമുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് ഫോറസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയൊരു സൂര്യകാന്തിത്തോട്ടം കണ്ടു. അപ്പം ഫോട്ടോ എടുക്കാൻ ഇറങ്ങിട്ട് എനിക്ക് ഷെഡ് കണ്ടപ്പോ മനസ്സിലായി, നമ്മളന്ന് കാശ്മീർ പോയതേമാതിരി ആപ്പിൾ തോട്ടത്തിന് മുമ്പിൽ ഇതേമാതിരി ഓരോ ഷെഡ് അടിച്ചിട്ട് 50 രൂപയാണ് പറഞ്ഞത്. ഫാമിലി ആയിട്ട് വന്ന അവരോട് 100 രൂപ വാങ്ങി. അവരോട് 100 രൂപ വാങ്ങി, കൂട്ടത്തിൽ ഞങ്ങളും കൂടി ഫോട്ടോ എടുത്തു. ഫോട്ടോയ്ക്ക് മാത്രമേ ഉള്ളൂ, 50 രൂപയ്ക്കുള്ളൊന്നുമില്ല, അവർക്ക് ലാഭമായിരിക്കും. നഞ്ചൻകോട് പറഞ്ഞ സ്ഥലട്ടോ, ഇവിടുന്നാണ് നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ടാണ് റെയിൽവേ പാത വന്നിരിക്കുന്നത്. ഞങ്ങൾ നിലമ്പൂർ നഞ്ചൻകോട് പാതേന്റെ സർവേ പുന്നോട്ടൊക്കെ കഴിയുന്നുണ്ട്. വരുമെന്നറിയില്ല, വരികയാണെങ്കിൽ നിലമ്പൂരിൽ നിന്ന് ഇവിടെ വരെ ട്രെയിൻ ഉണ്ടാവും. മൈസൂരിന്റെ തൊട്ടടുത്താ, ഇവിടുന്ന് 15 കിലോമീറ്ററുണ്ട് മൈസൂരിലൂടെ. ോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പം ഇനി 145 കിലോമീറ്ററാണ് ഈ ബോർഡിലേക്ക് കാണിച്ചത് ബാംഗ്ലൂരിക്ക്. ഫ്രണ്ട്സ്, നമ്മൾ 140 പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുന്നേക്ക് നോക്കിക്കഴിഞ്ഞാൽ 140 പറയുന്നത് അറിയുന്നേ ഇല്ല. കാരണം അടിപൊളി റോഡാണ്, പിന്നെ തിരക്കില്ല. കയ്യിലൊരു കുട്ടീനെ ഉറക്കിട്ട് അമ്മ ചാരി കിടക്കണ പോലെ നമ്മൾ 7 ദിവസം ബാംഗ്ലൂർ ഉണ്ടായിരിക്കും കേട്ടോ. ഫുള്ള് വൈബായിരിക്കും ഗൈസ്. 7 ദിവസം ബാംഗ്ലൂർ ആയിരിക്കും. ബാപ്പന്റെയും പ്രിൻസ് ആന്റിന്റെ അടുത്തേക്ക് ഇനി 4 കിലോമീറ്ററും കൂടെ ഉള്ളു ഗൈസ്. വേഗത്തിയ പോലെ ഇവിടെ ക്ഷീണോ, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉറങ്ങൂടാ ഞാൻ പറഞ്ഞു. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി 100 മീറ്ററും കൂടെ ആണ് ഉള്ളത്. പിങ്ക് കളറാണ് ഒരു അതന്നെ ആ ഓമിനിന്റെ അടുത്തേക്ക് വാ. ആ ഓമിനിന്റെ അടുത്തേക്ക് വരുമ്പോ ലെഫ്റ്റ് ആണത്, അവിടെ ഡെഡ് എൻഡ് ആണ് ലെഫ്റ്റ്.
മീനിന്റെ അടുത്ത് നിന്നല്ല ഞങ്ങള് മ്യൂസിക് കേട്ടോ. കരയിൽ നിന്നും ജാലകൾ പൊങ്ങിയതേ ഫ്രണ്ട്സ്. ഫൈനലി ഞങ്ങൾ റീച്ച്. ഞങ്ങൾ ഗായ്സ് ഒപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ പോയിക്കോ മൂന്നാമത്തെ നിലയാണെന്നാണ് പറഞ്ഞത്. പ്രിൻസിയനി മോളിന്ന് കൈയൊക്കെ വേവേത് കാണിച്ചിട്ടുണ്ട്. വെറും രണ്ടു മാസം ഇവിടെ നിന്നാൽ നമുക്ക് സ്ലിം ബ്യൂട്ടി ആയി തിരിച്ചു. ഇപ്പൊ പരിശീലിക്കാൻ ഞാൻ പറഞ്ഞില്ല ഇവിടെ മുല്ലപ്പൂ കിട്ടുന്നു. മുല്ലപ്പൂവേ കിട്ടു, 25 രൂപ ഉള്ളൂ. അപ്പൊ നമ്മള് ആദ്യമായിട്ടാണ് നമ്മള് പ്രിൻസിയാനിയുടെ പ്രിൻസിയാനിയുടെ വീടല്ല, പ്രിൻസിയാനിയുടെ വീട് പൂക്കോട്ടും അടുത്താണ്. തൽക്കാലത്തേക്കിനും ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു വീട്. അപ്പൊ ശ്വാസം വിട്ടോട്ടെ, വെള്ളം തരട്ടെ. നമുക്ക് പിച്ചിയാനിന്റെ റൂം കാണട്ടെ. കാണണം കാണണം. ഇതാണോ നിങ്ങൾ ആ പറഞ്ഞ പശു തൊഴുത് പ്രാർത്ഥിക്കുന്നത്? അല്ലല്ല, ഇത് വേറെ ഏതോ ഒരു പശു ഇതുപോലെ ഈ വരുന്ന റോഡിനെല്ലാം ഉണ്ടാവും. ആണോ ഇങ്ങനെ ഇങ്ങനെ ഇത് കേട്ടാ ദിയമോക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ അടുത്ത് അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങള് ജ്യൂസ് കുടിക്കുകയാണ്, മാംഗോ ജ്യൂസ് ആണ്. മാംഗോ ജ്യൂസ് ആണ് പിച്ചിയാനി ഉണ്ടാക്കിയതാട്ടോ. സാമ്പാറ്, മോരുകറി, ചിക്കൻ വറുത്തത്, പിന്നെ അവിയല്, ചോറിനാണ് ബിഗ് ബോസ് കൊണ്ട് ചോറിനാണ്. തറവാട്ട് വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് കസിൻസ് എല്ലാം കൂടി ദേവ് പറയുന്ന ദേവന്റെ മുടി വെട്ടണം എന്ന് പറയുന്നുണ്ട്. ഇന്ന് വെട്ടിയാലും സമയം കിട്ടും, പിന്നെ നാളെ നമ്മള് ട്രിപ്പ് ആയിരിക്കും, ബിസി ആയിരിക്കും. അപ്പൊ പിച്ചിയാന്റെ ദേവ് ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ഗൈസ് ഇതാണ് ഞാൻ വട്ട ഉദ്ദേശിച്ചത്, നോക്ക്. അങ്ങനെ ഞങ്ങള് ബാംഗ്ലൂർ എത്തി. ഇനി ഇവിടെ ഇന്ന് മുതൽ 7 ദിവസം ഞങ്ങള് ഇവിടെ ഉണ്ട്. 7 എന്ന് പറഞ്ഞിട്ടുള്ളു, ചെലപ്പോ 6 ആവും, ചെലപ്പോ 8 ആവും, 10 ആവും. അപ്പം ഇനി കുറച്ച് ദിവസം നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ ആയിരിക്കും വീഡിയോസ് ഒക്കെ. അപ്പം നമ്മുടെ ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ഇനി അടുത്ത പ്ലാൻ എന്താണെന്നൊന്നും അറിയില്ല, അതൊക്കെ പുറകെ പുറകെ വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ മറക്കരുത്. അപ്പൊ ഇനി ഇപ്പൊ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.